മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. കുറേ പ്രഭാഷണ പരമ്പരകൾ കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്ന വേളയിലാണ് ഞങ്ങളുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ വാഹനത്തിലിരുന്നു കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഭാരത സ്വാതന്ത്ര്യത്തിന്റെ 70-ാം വാർഷികത്തിന്റെ ധന്യമായ സന്ദേശം ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് കൊടുക്കുന്നത് റേഡിയോയിലൂടെ കേട്ടത് ആവേശോജ്വലമായിട്ടുള്ളൊരു പ്രഭാഷണം. ഒരുപക്ഷെ ഓരോ വാക്കും കോരിത്തരിപ്പിക്കുന്ന അനുഭവമായിരുന്നു ഹൃദയത്തിലും മനസ്സിലും നിറച്ചത്. ഒരു ചങ്കൂറ്റവും ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് അർത്ഥവും സന്ദേശവുമുള്ള ഏറ്റവും അനുയോജ്യമായ സമയത്ത് ഏറ്റവും അനുയോജ്യമായ വാക്കുകളിലൂടെ ഏറ്റവും അനുയോജ്യമായ സന്ദേശങ്ങൾ ഏറ്റവും അനുയോജ്യമായ ജനതയ്ക്ക് കൊടുക്കാൻ കഴിവുള്ള ഒരു പ്രധാനമന്ത്രി ഭാരതത്തിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നു. ഒരു കുടുംബം മാത്രമേ ഭാരതത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ളൂ എന്ന ധാരണയെല്ലാം മാറ്റി ആഫ്റ്റർ നെഹ്റു ഹൂ എന്നൊരു ചോദ്യമൊക്കെ തികച്ചും അപ്രസക്തമാണെന്നും അങ്ങനൊരു ചോദ്യം ചോദിച്ചവർക്ക് ഇപ്പോൾ പുതിയൊരു ഉത്തരവുണ്ട്. ആഫ്റ്റർ നെഹ്റു എ ബെറ്റർ മാൻ ദാൻ നെഹ്റു എന്ന് പറയുന്ന ലെവലിൽ ഒരു ചെറിയ പാവപ്പെട്ടവന്റെ കുടുംബത്തിൽ നിന്ന് തനി RSS-കാരനായി വളർന്ന് ഹിമാലയത്തിൽ തപസ് ചെയ്ത സന്യാസിയായി മാറി രാഷ്ട്രത്തെ മനസ്സിൽ നിറച്ചു വെച്ചുകൊണ്ട് ധർമ്മത്തെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് പൈതൃകത്തിന്റെ ആവേശത്തിമർപ്പ് രക്തത്തിൽ അലിയിച്ചുകൊണ്ട് തന്റെ ജനതയ്ക്ക് എന്താണ് പ്രശ്നമെന്നും അത് പരിഹരിക്കേണ്ടത് എങ്ങനെയാണെന്നും വ്യക്തമായ ബോധത്തോടുകൂടി ഏതെല്ലാം തരത്തിലുള്ള വിമർശനങ്ങളും എതിർപ്പുകളും പുച്ഛത്തിന്റെ വാക്കുകളുമെല്ലാം വരുമ്പോഴും അതിനെയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തെ തന്റെ മനസ്സിലും ഹൃദയത്തിലും വെച്ചുകൊണ്ട് പാവപ്പെട്ട ജനത, സാധാരണക്കാരായ ജനത അടിമുടി മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് എല്ലാവരെയും നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ അടിച്ചകത്താക്കി ആരെയും ചവിട്ടി പുറത്താക്കാതെ എന്നാൽ വിമർശിക്കേണ്ടവരെ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് അനുഗ്രഹിക്കേണ്ടവരെയും അഭിനന്ദിക്കേണ്ടവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ഏത് മുക്കിലും മൂലയിലും നന്മ ചെയ്യുന്ന വ്യക്തികളെ തിരഞ്ഞെടുത്ത് പിടിച്ച് അവരുടെ കൂട്ടത്തിൽ നിന്ന് സെൽഫി എടുക്കാൻ, അവരുടെ കൂട്ടത്തിൽ നിന്ന് അവരിൽ ഒരുവനായിട്ട് അവരെ അഭിനന്ദിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഒരു വ്യക്തി ഈ ലോക ജനതയ്ക്ക് കൊടുത്ത സന്ദേശം അതിഗംഭീരമായിരുന്നു. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ളൊരു ചൈതന്യം ആ ആത്മാർത്ഥമായ മനസ്സിൽ നിന്ന് നാവില് വാക്കിലൂടെ പുറത്തേക്ക് വരികയുണ്ടായി. ആ ധന്യമായ വാക്കുകൾ അത് കേൾക്കാനും ശ്രീ നരേന്ദ്രമോദിയെപ്പോലെ ഒരു പ്രധാനമന്ത്രി ഭാരതം ഭരിക്കുമെന്ന് ഒരു കാരണവശാലും മറ്റാരും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ തികച്ചും ശൂന്യതയിൽ നിന്ന് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായി, ആ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കേൾക്കാനുള്ള എല്ലാ തീവ്രമായ ശരങ്ങളും ശരങ്ങളെക്കാൾ മൂർച്ചയുള്ള വാക്കുകളും കേട്ട് ഏത് രാജ്യത്തിലേക്കാണോ തനിക്ക് വിസ നിഷേധിക്കാൻ ഇവിടെയുള്ള 65 കോൺഗ്രസ് MP എഴുതിയത്, ആ വിസ നിഷേധിച്ച രാജ്യത്തിന്റെ പ്രധാന ബന്ധുവായി സ്വയം മാറി ഏത് രാജ്യത്തിലെ ജനതയോടും തന്റെ ബന്ധം പുലർത്തിക്കൊണ്ട് ഒരു രാജ്യത്തിനോടും പരിധിക്കപ്പുറം വിധേയത്വമില്ലാതെ എല്ലാ രാജ്യത്തെയും ഭാരതത്തിന്റെ നന്മയ്ക്കും ഭാരതത്തിന്റെ നന്മകള് ആ രാജ്യത്തിലേക്കും എത്തുന്ന വിധത്തിൽ പ്രവർത്തിച്ച് എല്ലാവരുടെയും വായടപ്പിക്കുന്ന വിധത്തിൽ പ്രശ്നങ്ങളും വിമർശനങ്ങൾക്ക് മറുപടി പ്രവൃത്തിയിലൂടെ കൊടുത്ത് വിജയിപ്പിക്കേണ്ട എല്ലാ ബില്ലുകളും പ്രവൃത്തികളും വിജയിപ്പിച്ച് ലോകത്തിന്റെ മുമ്പിൽ ഒരു ലോക നേതാവായി രണ്ടേകാൽ വർഷം കൊണ്ട് മാറാൻ സാധിച്ച ആ നരേന്ദ്രമോദി എന്ന തനി പക്ക RSS സ്വയംസേവകന്റെ കീഴിൽ ഭാരതം എന്ന രാഷ്ട്രം ഇന്ന് തിളങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് ശ്രീ
അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ഭാരതം തിളങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നതിനേക്കാൾ എത്രയോ എത്രയോ ഇരട്ടി മാറ്റം അടിമുടി ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഓരോ ദിവസവും വന്നും വരുത്തിയും കൊണ്ടിരിക്കുന്ന ആ ചായക്കടക്കാരന്റെ ഭരണസാരഥ്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എന്റെ നമ്മുടെ ഭാരതമാതാവും ഋഷി പരമ്പരകളും ഒരു രാമരാജ്യം പഠിക്കണമെന്ന് കെട്ടിപ്പടിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എങ്കിൽ അതിലേക്ക് എത്താൻ 65 വർഷം ഭരിച്ചവർക്ക് സാധിക്കാത്തത് പലതും 2.5 വർഷം കൊണ്ട് സാധിച്ചു എന്നുള്ളത്, സാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണാനും കേൾക്കാനും ആ സാധിച്ചത് എന്തൊക്കെയാണെന്ന് ഈ 70-ാം സ്വാതന്ത്ര്യദിന വാർഷികത്തിൽ പ്രഖ്യാപിക്കാനും സാധിച്ചു. അതിന് ശ്രീ നരേന്ദ്രമോദി എന്ന ആരാധ്യനായ രാജഋഷിയോട് ഗോപാലകൃഷ്ണനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജും അതിലെ അഭ്യുദയകാംക്ഷികളും അതിലെ അംഗങ്ങളും പ്രണാമത്തോടെ പറയുന്നു, ജയിക്കുക ഭാരതമാതാവേ, ജയിക്കുക മഹാധീരനായ ശ്രീ നരേന്ദ്രമോദി. ലോകത്തിന് മുഴുവനും അങ്ങയുടെ വാക്കുകളും പ്രവൃത്തിയും ജീവിതവും മാതൃകയാവട്ടെ. പ്രണാമം, പ്രണാമം, പ്രണാമം.